നമസ്കാരം. കളി അവസാനിപ്പിക്കാൻ പോവുകയാണ് ബി ജെ പി. ശബരിമല വിഷയത്തിൽ തുടങ്ങിയ കളി കളിക്കാൻ ആളില്ലാതെ അവസാനം കളി അവസാനിപ്പിക്കേണ്ട ഗതികേടിലെത്തിയിരിക്കുകയാണ് ബി ജെ പി. ഇപ്പോൾ ബി ജെ പിയുടെ ശബരിമല സമരപന്തൽ ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെയാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. മാത്രമല്ല ആർ എസ് എസ് പ്ലാനിൽ ഈ ബി ജെ പിക്ക് ഈ വിഷയത്തിൽ അമർശവും പ്രകടിപ്പിച്ചിട്ടുണ്ട്. ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിനെതിരായ അനിശ്ചിതകാല നിരാഹാര സമരം തുടങ്ങി കുടുങ്ങിയിരിക്കുകയാണ് ബി ജെ പി. പ്രതിഷേധങ്ങൾ ഒരു വശത്ത് നടക്കുന്നതിനിടെ തന്നെ സ്ത്രീകൾ ശബരിമലയിൽ ദർശനം നടത്തുകയും ചെയ്തു. ഇതോടെ തന്നെ ബി ജെ പിയുടെ സമരം പൊളിഞ്ഞു. എന്നാൽ നിരാഹാര സമരം ബി ജെ പി അവസാനിപ്പിച്ചിട്ടില്ല. അതിനിടെ ആളില്ലാത്തത് കാരണം സെക്രട്ടേറിയറ്റ് വളയിൽ ഉൾപ്പെടെയുള്ള പ്രതിഷേധം ബി ജെ പിക്ക് അവസാനിപ്പിക്കേണ്ടി വന്നു. ശബരിമല സമരത്തിലെ ആർ എസ് എസ് അപ്രമാദിത്യത്തിൽ അമർശം പുകയുന്നതിനിടെ നിരാഹാരം അവസാനിപ്പിക്കാനുള്ള വഴി തേടുകയാണ് ബി ജെ പി നേതൃത്വം. ശബരിമല സമരം സന്നിധാനത്തു നിന്നും ബി ജെ പി സെക്രട്ടേറിയറ്റ് പടിക്കലേക്ക് മാറ്റിയത് സമരം സർക്കാരിനെതിരായ രാഷ്ട്രീയ സമരമാകുന്നു എന്നതിന്റെ സൂചന കൂടിയായിരുന്നു. ബി ജെ പി നേതാവ് എ എൻ രാധാകൃഷ്ണൻ ആദ്യം ഉപവാസം കിടന്നു, ശേഷം സി കെ പത്മനാഭൻ കിടന്നു, പിന്നെ ശോഭ സുരേന്ദ്രൻ കിടന്നു. ശോഭാ സുരേന്ദ്രൻ സമരം ഏറ്റെടുക്കുമ്പോൾ തന്നെ ബി ജെ പിയിൽ പൊട്ടിത്തെറി ഉണ്ടാവുകയും ബി ജെ പിയിൽ നിന്ന് നേതാക്കളടക്കം വലിയ വിഭാഗം ഒരു പ്രവർത്തകർ സി പി എമ്മിലേക്ക് ചേക്കേറുകയും ചെയ്തു. ശബരിമലയിൽ സ്ത്രീ പ്രവേശനം നടന്നതോടെ നിരാഹാരം കിടക്കുന്നത് അത്ര പരിചിതരല്ലാത്ത നേതാക്കളായി മാറി. ഇപ്പോൾ നിരാഹാരം തുടരാൻ നേതാക്കളെയും പിന്തുണയ്ക്കാൻ അണികളെയും കിട്ടാത്ത വല്ലാത്ത ഒരു പ്രതിസന്ധിയിലാണ് ബി ജെ പി. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപന്തൽ ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ ആയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രോളർമാർ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. നിരാഹാരം കിടക്കുന്ന നേതാവിനെ അണികൾ പോയിട്ട് നേതാക്കൾ പോലും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ, സമരം എങ്ങനെ അവസാനിപ്പിക്കും എന്ന ആശങ്കയിലാണ് ബി ജെ പി. ഈ മാസം 22 സെക്രട്ടേറിയറ്റ് പടിക്കലെ നിരാഹാര സമരം ബി ജെ പി അവസാനിപ്പിച്ചേക്കും. 21 ദേശീയ അധ്യക്ഷനായ അമിത്ഷാ കേരളത്തിലെത്തുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള തന്ത്രങ്ങൾ ഒരുക്കാനാണ് അമിത്ഷായുടെ വരവ്. ഒപ്പം ശബരിമല സമരത്തിൽ ഇനി എന്ത് എന്ന ചോദ്യത്തിനും അമിത്ഷായുടെ വരവ് ഉത്തരം നൽകും. പക്ഷേ ശബരിമല വിഷയത്തിലെ തുടർ പ്രക്ഷോഭങ്ങൾ എങ്ങനെയെന്നത് അമിത്ഷായോട് ആലോചിച്ച് തീരുമാനിക്കും. അതേസമയം ശബരിമല വിഷയത്തോടെ ബി ജെ പിക്ക് മേൽ ആർ എസ് എസ് പിടിമുറുക്കിയത് പാർട്ടിക്കുള്ളിൽ വലിയ അമർശം ഉണ്ടാക്കിയിരിക്കുകയാണ്. സംഘപരിവാർ കൂട്ടായ്മയായ ശബരിമല കർമ്മസമിതി ബി ജെ പി നേതൃത്വത്തെ പിന്തള്ളിയാണ് ശബരിമല സമരത്തിന്റെ മുൻനിരയിലെത്തിയത്. ഇതിൽ ബി ജെ പിക്കുള്ളിൽ അതൃപ്തിയുണ്ട്. ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതിലടക്കം ആർ എസ് എസ് പിടിമുറുക്കിയത് നേരത്തെ തന്നെ അസ്വസ്ഥതകൾ ഉണ്ടാക്കിയിരുന്നു. മാത്രമല്ല ശബരിമല സമരം സന്നിധാനത്ത് നിന്നും സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് മാറ്റാനുള്ള നിർദ്ദേശവും ആർ എസ് എസിൽ നിന്നും വന്നതാണ്. സമരരീതി മാറ്റിയതും ബി ജെ പി അണികളിലും നേതൃത്വത്തിലും വലിയ അമർശമുണ്ടാക്കിയിരുന്നു. അമിത്ഷായുടെ നിർദ്ദേശപ്രകാരമാണ് ആർ എസ് എസ് ശബരിമല വിഷയത്തിലടക്കം ബി ജെ പിയെ കവച്ചുവെക്കുന്ന നിലപാടുകൾ എടുക്കുന്നത്. ആ നിലപാടുകളെ ന്യായീകരിക്കേണ്ടി വരുന്നതാകട്ടെ ബി ജെ പി നേതൃത്വവും. അമിത്ഷാ നിർദ്ദേശിച്ചത് കൊണ്ട് എതിർക്കാൻ ബി ജെ പി നേതൃത്വത്തിന് സാധിക്കുകയുമില്ല. നിലവിൽ ശബരിമല വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളം ബി ജെ പിക്ക് പാകപ്പെട്ടിരിക്കുന്നു എന്നാണ് നേതൃത്വം വിലയിരുത്തുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ ഈ വികാരം നിലനിർത്താനാണ് ബി ജെ പി ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായി ഈ മാസം 20 അയ്യപ്പ ഭക്ത സംഗമം സംഘടിപ്പിക്കുമെന്നും കൂട്ടിച്ചേർത്തു. എന്തായാലും ഒരു കാര്യത്തിൽ കാര്യങ്ങൾ വളരെ കൃത്യമാണ്. ശബരിമല വിഷയവുമായി തുടങ്ങിയ സമരം എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ച് തടിയൂരാൻ വെമ്പൽ കൊള്ളുകയാണ് ബി ജെ പി. സത്യം പറഞ്ഞാൽ മധുരിച്ചിട്ട് ഇറക്കാനും പറ്റില്ല, കഴിച്ചിട്ട് തുപ്പാനും പറ്റില്ല എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ബി ജെ പി നേതൃത്വം. ന്യൂസ് ഡെസ്ക്, നാഷണൽ ന്യൂസ്.